നമസ്കാരം. ക്രിസ്മസ് നാളുകളിൽ പുൽക്കൂടുകൾ എന്നും നമ്മുടെ ഒരു വികാരമാണ് അല്ലേ? ഒരുപാട് പുൽക്കൂടുകൾ കാണാൻ ഈ ഒരു ക്രിസ്മസ് ദിവസങ്ങളിലെല്ലാം നമ്മൾ ഒരുപാട് യാത്ര ചെയ്യാറുണ്ട്. പല സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകാറുണ്ട്. കാരണം അത്രമാത്രം ആഗ്രഹിക്കുന്നതാണ് പുൽക്കൂട് ഈ ക്രിസ്മസ് നാളിൽ. എന്നാൽ ഈ പുൽക്കൂട് കൊണ്ടൊരു അത്ഭുതം തീർത്തിരിക്കുകയാണ് നമ്മുടെ മാള പുത്തൻവേലിക്കര കീഴ്പാടം സൽബുദ്ധി മാത ദേവാലയം. അതായത് 2.5 ഏക്കർ ഭൂമിയിൽ, 2.5 ഏക്കർ റബ്ബറും തോട്ടം മുഴുവനായിട്ട് ഒരു പുൽക്കൂടാക്കി മാറ്റിയിരിക്കുകയാണ്. തീർത്തും അത്ഭുതവും വിസ്മയം നിറഞ്ഞൊരു കാഴ്ചയാണ്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ആ ഒരു പുൽക്കൂടിൻ്റെ എൻട്രൻസിലാണ്. ഇവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 24-ാം തീയതി രാത്രി ആണ് ഇത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുക. എങ്കിലും നമുക്ക് ഈ ഒരു വിസ്മയ കാഴ്ചകൾ ഏകദേശം 85-90% പണി പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വിസ്മയ കാഴ്ച ഒന്ന് കാണാം. നമ്മളിപ്പോൾ ഈ ഒരു മെഗാ ക്രിസ്മസ് വില്ലേജിൻ്റെ അകത്തേക്ക് കടന്നിരിക്കുകയാണ്. പ്രധാന കവാടം വഴി ഈ ഒരു അകത്ത് കയറുമ്പോൾ തന്നെ ഉള്ളൊരു കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ ഒരു വലിയൊരു കുളമുണ്ട്, അത് വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഏറ്റവും കൂടുതൽ ഇതായിട്ടുള്ളത് ഇതിൻ്റെ ബൗണ്ടറീസാണ്. ഇപ്പം നിങ്ങളീ കാണുന്നത് പോലെ ഈ ഒരു ബൗണ്ടറീസ് ഈ ഒരു 2.5 ഏക്കർ മുഴുവൻ വെച്ചിട്ടുണ്ട്. ഏകദേശം 1000-ത്തോളം അടക്കാമരവും അതോടൊപ്പം തന്നെ 500-ത്തോളം തെങ്ങുകൾ, മുളകൾ, എണ്ണികളടങ്ങാത്ത മുളകളെല്ലാം ചേർത്തിട്ടാണ് ഈ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത്രയൊക്കെ ഹൈറ്റിൽ ഈ ഒരു 2.5 ഏക്കർ മുഴുവൻ ഈ ഒരു ബോർഡറും അതോടൊപ്പം തന്നെ ചകിരിച്ചോറ്, ലോഡ് കണക്കിന് ചകിരിച്ചോറ് ഇവിടുത്തെ ഇടവക്കാരെല്ലാവരും കൂടി ചേർന്ന്, യുവജനങ്ങളും എല്ലാവരും കൂടി ചേർന്ന് കണ്ടെത്തി ഇതെല്ലാം നിറച്ച് തെന വിരിച്ച് ഏകദേശം 3 മാസത്തോളമാണ് ഇവർ ഇതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാനഘട്ട പണികളിലേക്കാണ്, ഇതിൻ്റെ ആദ്യത്തെ ഒരു പ്രദേശമാണ് ഈ കാണുന്നത്. ഇനി ഇതിന് ശേഷം നിരവധി ആണ് കാഴ്ചകളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഈ 2.5 ഏക്കർ ചുറ്റി വരുമ്പോഴത്തേക്കും നിരവധി മിൽ ബിൽഡിങ്ങൾ, വെള്ളച്ചാട്ടം, അതോടൊപ്പം തന്നെ ജീവനും അത് ജീവനുള്ളതും അല്ലാത്ത മൃഗങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ അവതാറിൻ്റെ ഒരു ദൃശ്യാവിഷ്കരണം, ഒരുപാട് കാഴ്ചകൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നമുക്ക് അതിലേക്ക് പോവാം. ക്രിസ്തുമസ് വില്ലേജിൻ്റെ പ്രവേശന കവാടത്തിൽ നിന്ന് തുടങ്ങും വിസ്മയ കാഴ്ചകൾ. പച്ച പുല്ല് പുതച്ച മലനിരകൾ, 40 അടി ഉയരമുള്ള വെള്ളച്ചാട്ടം, അരുവികൾ, നെൽപ്പാടം, കടൽ, കുടിലുകൾ, കൊട്ടാരം, ജൂതത്തെരുവ്, കച്ചവട കേന്ദ്രം, പാലങ്ങൾ തുടങ്ങിയവയെല്ലാമാണ് പുൽക്കൂടിനൊപ്പം സജ്ജീകരിച്ചിരിക്കുന്നത്. ക്രിസ്മസ് വില്ലേജിൻ്റെ ഒരു ഭാഗത്ത് ഒരുക്കിയിരിക്കുന്ന അവതാർ സിനിമയുടെ സെറ്റ് അനുസ്മരിപ്പിക്കുന്ന ചെറുരൂപവും ആന, പുലി എന്നിവയുടെ ചലിക്കുന്ന ശില്പങ്ങളും കുതിര, പശു, ആട് തുടങ്ങിയ യഥാർത്ഥ മൃഗങ്ങളും ഈ ക്രിസ്മസ് വില്ലേജിൻ്റെ മാറ്റുകൂട്ടുന്നു. ആയിരം അടക്കാമരങ്ങളും 400 തെങ്ങുകളും ഉപയോഗിച്ചാണ് മലനിരകൾ നിർമ്മിക്കാനുള്ള ഘടന ഉണ്ടാക്കിയത്. ഇതുകൂടാതെ ഇടവക ജനങ്ങൾ ചേർന്നൊരുമിച്ചാണ് ഈ പുൽക്കൂട് നിർമ്മാണത്തിന് വേണ്ടിയുള്ള ലോഡ് കണക്കിന് ചകിരിച്ചോറുകൾ കണ്ടെത്തിയത്. ഇടവകയിലെ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഉൾപ്പെടെ 100-ഓളം പേരാണ് കഴിഞ്ഞ 3 മാസമായി ദിവസേന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി എത്തുന്നത്. ഉച്ചയ്ക്കും രാത്രിയും എല്ലാവരും ചേർന്ന് പള്ളിയിൽ വെച്ച് ഭക്ഷണമുണ്ടാക്കി കഴിച്ച് ആഘോഷമായി നിർമ്മിക്കുന്ന ഈ ക്രിസ്മസ് വില്ലേജ് കീഴുപാടം ഇടവക അംഗങ്ങളുടെ കൂട്ടായ്മയുടെയും സ്നേഹത്തിന്റെയും പ്രതീകമായി മാറുകയാണ്. പുത്തൻവേലിക്കര കീഴുപാടം സൽബുദ്ധി മാത ദേവാലയത്തിലെ ക്രിസ്മസ് വില്ലേജിലൂടെ യാത്രയിലാണ് നമ്മളിപ്പോൾ. ഈ ഒരു അത്ഭുത പുൽക്കൂടിൻ്റെ ആദ്യഘട്ടങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതിൻ്റെ പിന്നിലുള്ള ശില്പി, അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്ന ഒരാൾ ഇപ്പോൾ എൻ്റെ ഒപ്പം ഉണ്ട്. ജോബി കൊളരിക്കൽ അല്ലേ? അതെ, ജോബി ചേട്ടനാണ് ഈ ഒരു പുൽക്കൂടിൻ്റെ, ഈ 2.5 ഏക്കർ ഈ ഒരു പുൽക്കൂടിൻ്റെ മുഴുവൻ ശില്പി. നമുക്ക് അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിക്കാം. ഇതാദ്യമായിട്ടല്ലേ 2.5 ഏക്കർ ഇങ്ങനെ ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത്? ഇതിനു മുമ്പ് ഇത് ചെയ്തിട്ടുണ്ട്? എങ്ങനെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത്രയും വലിപ്പത്തിൽ അങ്ങനെ ചെയ്തിട്ടില്ല. ഒരു 1.5 ഏക്കർ അതിനങ്ങനെ വന്നിട്ടുള്ളൂ. ഇപ്പോൾ ഇതാദ്യമായിട്ടാണ് ഇത്രയും 2.5 ഏക്കറിൽ ചെയ്തു വന്നത്. ഇപ്പം ഞങ്ങളിതെല്ലാം കണ്ടുവരായിരുന്നു, നമ്മളെല്ലാവരും പ്രേക്ഷകരും കണ്ടുവരായിരുന്നു. എങ്ങനെയാണ് ഇത്രയും കാര്യം ഈ 2.5 ഏക്കറിനുള്ളിൽ ഈ ഒരു പുൽക്കൂട് ഡിസൈനിങ് എങ്ങനെയായിരുന്നു അതിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ? ഞാനും ഈ ഇടവക്കാരനാണ്. അപ്പോൾ ഡെയിലി ഇവിടെ വന്ന് പോകുമ്പോൾ ഇങ്ങനെ ഒരു സംരംഭം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് ആലോചിച്ചു.
ഇത്ര ഏരിയയിൽ എങ്ങനെ എന്തൊക്കെ വേണമെന്നുള്ളത് ഓരോ ദിവസം വരുമ്പോഴും അതിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഒരേ സംഭവങ്ങൾ ചെറുതായിട്ട് തുടങ്ങി. പിന്നെ അത് അത് മറ്റുള്ളവരും കൂടെ ഉള്ളവരുടെ ഐഡിയകൾ കൂടി മുന്നോട്ട് പോയാണ് ഇങ്ങനെ തുടങ്ങിയിരിക്കുന്നത്. എത്ര നാളത്തെ വർക്ക് വന്നിട്ടുണ്ട്? ഇതിപ്പോൾ ഏകദേശം ഒരു 3 മാസത്തോളമായി. എന്തൊക്കെ വെല്ലുവിളികളായിരുന്നു? ഇപ്പം ഇത്രയും വലിയൊരു പുൽക്കൂടി ഇതേ രീതിയിൽ 2.5 ഏക്കർ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പല രീതിയിൽ പല മേഖലയിലെല്ലാം ഉണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ. എന്തൊക്കെയായിരുന്നു വെല്ലുവിളികൾ? എന്തൊക്കെയായിരുന്നു വെല്ലുവിളികളായിട്ട്? അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ നമ്മളിപ്പോൾ ഈ കൊറോണ വന്ന ശേഷം ഇത്രയും ഒരു സംരംഭം ആൾക്കാരെ കൂട്ടാനും ഒരു കൂട്ടായ്മ തന്നെ നമുക്ക് ഇതിലൂടെ നമുക്ക് കിട്ടും. കാരണം അതാണ് ഒരു സഹകരണം. ആ ഒരു സഹകരണത്തോടു കൂടിയാണ് നമ്മുടെ ഈ ഒരു വലിയൊരു സംരംഭം മുന്നോട്ട് പോയത് തന്നെ. അതില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ഏകദേശം ഒരു എല്ലാവരും പണി കഴിഞ്ഞ് വന്ന് വൈകിട്ട് ഒരു 6 അല്ലെങ്കിൽ 7 മണിയോടെ സ്റ്റാർട്ട് ചെയ്ത് 11 മണി 12 മണി വരെയാണ് ഇതിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കൂട്ടായ്മയുടെ പേരിലാണ് ഇത് നിലനിന്ന് പോയത്. ഈ ഒരു 2.5 ഏക്കർ പല മേഖലയിൽ പല വർക്ക് ഒരുമിച്ച് മുന്നേറണമല്ലോ, അതെങ്ങനെയാണ് ചെയ്തത്? അത് ഇതിൽ വർക്ക് ചെയ്യുന്നവർ പല സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ കൽപ്പണിക്കാരുണ്ട്, വാർക്ക് സെക്ഷനുണ്ട്, ഇലക്ട്രീഷ്യന്മാർ, പെയിൻറ്റിങ്, അങ്ങനെ മരപ്പണിക്കാർ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഓരോ സെക്ഷനിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരോട് പറഞ്ഞു ഇന്ന സ്ഥലത്ത് ഇന്നതാണെന്ന് പറഞ്ഞാൽ അതിനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ അത് ചെയ്യും. അതേപോലെ എല്ലാ വർക്കുകളും അതേപോലെ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട്. എന്താ വർക്ക് ചെയ്യുന്നത്? എനിക്ക് എൻ്റെ വർക്ക് കൽപ്പണിയാണ്. അങ്ങനെ എടുത്ത് വർക്ക് തന്നെ ചെയ്തതാണ്. തീർച്ചയായിട്ടും ഇതൊരു അത്ഭുതം തന്നെ എന്ന് പറയാം. കാരണം ഇത്രമാത്രം വലിപ്പം 2.5 ഏക്കറിനുള്ളിൽ ചെയ്തിട്ടുണ്ട്. ഇടവേട മുഴുവൻ ഒരു സപ്പോർട്ട് ഇതിനുണ്ടായിരുന്നല്ലേ? ആ ഉണ്ടായി. ഇടവേട മുഴുവൻ സപ്പോർട്ടുണ്ട്. സപ്പോർട്ട് ആണ് നമുക്കിവിടെ ഏറ്റവും വലിയ വിജയം. ആ ഒരു കൂട്ടായ്മ, ചെറുപ്പക്കാരുടെ ആയാലും കാരണം വലിയ വലിയ ആൾക്കാരുടെ ആയാലും ആ ഒരു കൂട്ടായ്മയാണ് ഇത്രയും നമ്മളെ എത്തിച്ചത്. ഇപ്പോൾ എത്ര ശതമാനം പണി പൂർത്തിയായിട്ടുണ്ട്? ഇപ്പോൾ ഏകദേശം തോളം കഴിഞ്ഞു. ഇപ്പോൾ ഒരു നാളത്തോടുകൂടി ഏകദേശം ഒരു വൈകിട്ടോടുകൂടി ഇപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ റെഡിയായി എല്ലാം ഫിനിഷിങ്ങും. 24-ാം തീയതി വൈകിട്ട് 6 മണിക്കാണ് ഇതിൻ്റെ ഉദ്ഘാടനം വെച്ചിരിക്കുന്നത്. സൽബുദ്ധി മാത ദേവാലയത്തിൻ്റെ വികാരി അച്ഛനായ ഫാദർ ആൻ്റണി ചില്ലിട്ടിശ്ശേരി അച്ഛനാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. അച്ഛാ, പണികളൊക്കെ ഏകദേശം പൂർത്തിയായി. വളരെ മനോഹരമായൊരു പുൽക്കൂട് ഒരുങ്ങാണ്. അതായത് നാളെ 24-ാം തീയതി വൈകിട്ട് 6 മണിക്ക് ഇത് ഉദ്ഘാടനം ചെയ്യാണ്. ഏകദേശം 3 മാസത്തോളം പണി നടത്തിയിരുന്നു. എങ്ങനെയായിരുന്നു ഇത്രയുള്ള നാൾ വഴി ഇതിൻ്റെ വർക്കുകളെല്ലാം? ഇതിൻ്റെ നാൾ വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെപ്റ്റംബർ മാസത്തിൽ തന്നെ ഇടവക ജനങ്ങളുടെ ഇടയിൽ, എല്ലാ വിഭാഗങ്ങളുടെ ഇടയിൽ, പ്രത്യേകിച്ച് യൂത്തിൻ്റെയൊക്കെ ഇടയിൽ ഇങ്ങനെ പണ്ട് ചെയ്ത ആ പുൽക്കൂട് നമുക്ക് വീണ്ടും ചെയ്യണമെന്നുള്ള ഒരു ചിന്ത വന്നു. കാരണം കീഴുപാടത്തെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായിട്ട്, മുൻവർഷങ്ങളിൽ ഇവിടെ പുൽക്കൂട് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സംഗതിയാണ് പുൽക്കൂട് എന്ന്. അത് കീഴുപാടത്തിൻ്റെ ഒരു വികാരമാണ്. അപ്പോൾ അത് എല്ലാവരും അങ്ങനെ പറഞ്ഞപ്പോൾ വിവിധ തലങ്ങളിൽ അതിൻ്റെ ചർച്ചകൾ വന്നു. ചെറിയ തലം തുടങ്ങി, കുടുംബ യൂണിറ്റ് മുതൽ പാരിഷ് കൗൺസിൽ, അതുപോലെ ഇടവക ഒരു പൊതുവായിട്ടുള്ള യോഗം ചേർന്നു. അപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ ഇത് നമുക്ക് ചെയ്യണം എന്നുള്ള ഒരു ഇത് വന്നു. അങ്ങനെ ആ ഒരു ഘട്ടത്തിൽ നിന്ന് ഇത് പണ്ട് ചെയ്തിരുന്നത് ഇവിടുത്തെ ഫുട്ബോൾ ഗ്രൗണ്ടിലായിരുന്നെങ്കിൽ ഇത് ഇവിടുത്തെ റബ്ബർ തോട്ടത്തിൽ വളരെ വിപുലമായിട്ട് തന്നെ ഒരു മെഗാ ക്രിസ്മസ് വില്ലേജ് എന്ന തരത്തിൽ ഒരു വിസ്മയ കാഴ്ചയായിട്ട്, ഒരു അത്ഭുതമായിട്ട് തന്നെ ചെയ്യണമെന്നുള്ള ചിന്തയിലാണ് ഇത് അങ്ങനെ തുടങ്ങിയത്. ഇതിൻ്റെ ഒരു നാൾ വഴി പറഞ്ഞു വരുമ്പോൾ ഏകദേശം 1000 അടക്കാമരങ്ങൾ, 400 തെങ്ങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഈ 2.5 ഏക്കറിൻ്റെ ബോർഡർ ഇവിടുത്തെ ആ ജനങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ആ ബോർഡറിൽ ഇവർ എല്ലാവരും ചേർന്ന്, അതുപോലെ പ്രത്യേകിച്ച് യൂത്ത് എല്ലാവരും ചകിരിച്ചോറ്, നമുക്കറിയാം ഇത്രയും ചകിരിച്ചോറ് അത് കയറ്റുക അല്ലെങ്കിൽ അടക്കാമരങ്ങൾ വെട്ടിക്കൊണ്ടുവന്ന് അതൊന്നും യാതൊരു പ്രതിഫലവും കൂടാതെ അല്ലെങ്കിൽ വളരെ സൗജന്യമായിട്ടൊക്കെ നമ്മൾക്ക് ലഭിച്ച കാര്യങ്ങളാണ്. ഇവരെല്ലാവരും കൂടി കഷ്ടപ്പെട്ട് അത് കൊണ്ടുവന്ന് ചകിരിച്ചോറൊക്കെ നിറച്ചു, അങ്ങനെ ബോർഡർ റെഡിയാക്കി. അതുപോലെ എല്ലാ ദിവസവും വൈകിട്ട് 6 മുതൽ രാത്രി 11-12 മണി വരെയൊക്കെ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ചെറുപ്പക്കാരെല്ലാവരും കൂടെ സഹകരിച്ചുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇതിൻ്റെ പ്രത്യേകതകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രമാത്രം ഇതിൻ്റെ പിന്നിൽ നമ്മുടെ ഇവിടുത്തെ ജനം ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്നുള്ളത്. കൈയും മെയ്യും മറന്നുകൊണ്ട് തന്നെ
എല്ലാവരും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, നമ്മൾ എടുത്തു പറയേണ്ട പ്രത്യേകത, ഇത്രയും വേൾഡ് റെക്കോർഡിൽ പോലും, ഗിന്നസ് ബുക്കിൽ പോലും കയറിപ്പറ്റാവുന്ന തരത്തിലുള്ള, എനിക്ക് തോന്നുന്നു എൻ്റെ അറിവിൽ സമീപ പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ ഈ അടുത്ത കാലഘട്ടത്തിലൊന്നും ഇങ്ങനെ 2.5 ഏക്കറിൽ ഇത്രയും വിസ്മയകരമായിട്ടുള്ളൊരു കാഴ്ച ഒരുക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വേൾഡ് റെക്കോർഡിൽ പോലും കയറിപ്പറ്റാവുന്ന തരത്തിൽ ഉള്ള ഒരു വിസ്മയ കാഴ്ചയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇത് ലോകമെമ്പാട് അറിയണം. അതിന് എല്ലാ മാധ്യമ സുഹൃത്തുക്കളും, പ്രത്യേകിച്ച് നമ്മുടെ ഗുഡ്നസ് TV അതിന് മുൻകൈ എടുത്തുകൊണ്ട് അത് ലോകത്തിൻ്റെ അതിർത്തി വരെ എത്തിക്കണം എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, എല്ലാ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള നിർമ്മാണ തൊഴിലാളികൾ, പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന നിർമ്മാണ തൊഴിലാളികൾ, അവരൊക്കെ തന്നെയാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നത്. അച്ഛൻ പറഞ്ഞു ഒരു ജനതയുടെ മൊത്തം, അല്ലെങ്കിൽ ഈ കീഴ്പ്പാടത്തെ ഈ ഒരു ജനതയുടെ മൊത്തം വികാരമാണ് ഈ ഒരു പുൽക്കൊടി എന്ന് പറഞ്ഞു. മറ്റെന്ത് ലക്ഷ്യങ്ങളാണ് ഇത്രയും വലിയൊരു പുൽക്കൊടി ഈ വർഷം ഉണ്ടാക്കുന്നതിലുള്ളത്? അതിൻ്റെ മറ്റൊരു ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ കുറച്ച് കാലഘട്ടമായിട്ടത് അങ്ങനെ ഫേമസ് ആയിട്ടുള്ളൊരു സംഗതി നിലച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ ഒരു ലഹരി വിമുക്ത സെമിനാർ വെച്ചിരുന്നു. അപ്പോൾ ആ സമയം നമ്മൾ സാധാരണഗതിയിൽ ഒരു അങ്ങനെയുള്ള ലഹരി സെമിനാറൊക്കെ വെക്കുമ്പോൾ നമ്മൾ പ്രതിജ്ഞയെടുത്ത് അല്ലെങ്കിൽ ലഘുലേഖകൾ വിതരണം ചെയ്ത് അങ്ങോട്ട് പോകുള്ളൂ. പക്ഷേ നമ്മൾക്ക് ക്രിയാത്മകമായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് എല്ലാവരും ചിന്തിക്കുകയും, പ്രത്യേകിച്ച് യൂത്ത് എല്ലാം ഗ്രൂപ്പ് തിരിഞ്ഞൊക്കെ ചിന്തിച്ചതിൻ്റെ വെളിച്ചത്തിലുള്ള ഒരു തീരുമാനം കൂടി ഇതിൻ്റെ ആ ഒരു നാൾ വഴിയിലുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ്, അങ്ങനെയാണെങ്കിൽ ഇവരെ എല്ലാവരെയും നമുക്ക് ഒരു ഇവരുടെ ക്രിയാത്മകത, ഇവർ മുൻ വർഷങ്ങളിൽ ചെയ്തിട്ടുള്ള ഇവരുടെ ആ കഴിവുകൾ വീണ്ടും ഒരുമിച്ച് കൂടി ആ കൂട്ടായ്മയിൽ നമ്മൾക്ക് അത് ഒന്നുകൂടെ ലോകത്തെ അറിയിക്കണം, ലോകത്തെ അറിയിക്കണം എന്നുള്ള ആ ഒരു ചിന്തയാണ്. അത് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. കാരണം ഈ 3 മാസക്കാലമായിട്ട് എല്ലാവരും ഇതിനകത്ത് തന്നെ, നമ്മുടെ യൂത്തും മറ്റ് കുട്ടികളും എല്ലാവരും, മുതിർന്നവരും, സ്ത്രീ പുരുഷ ആബാലവൃദ്ധം ജനങ്ങൾ, അപ്പോൾ ആ ഒരു സ്പിരിറ്റ്, മറ്റേ സ്പിരിറ്റിനേക്കാൾ കൂടുതലായിട്ട് ഈ ഒരു സ്പിരിറ്റ് അവരുടെ ഉള്ളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. ഇനിയിപ്പോൾ അവർക്ക് ആ ഒരു ചിന്ത വരിക എന്നുള്ളത് പ്രയാസമാണ്. അപ്പോൾ അവർക്ക് വീണ്ടും വീണ്ടും ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള ഒരു കാര്യം വരും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ ലഹരിക്കെതിരെ നടത്തുന്ന ആ ഒരു നമ്മുടെയെല്ലാം ആ ഒരു കൂട്ടായ്മയ്ക്ക് ഒരു മാതൃക കൂടിയാണ്, ലോകത്തിന്, പ്രത്യേകിച്ച് കേരളത്തിന് ഒരു മാതൃകയാണ്. അച്ഛാ, ഇതിപ്പോൾ 24-ാം തീയതി നമ്മൾ 6 മണിക്ക് ഉദ്ഘാടനം ചെയ്യും, എത്ര ദിവസം വരെ ഇത് നമുക്ക് ആളുകൾക്ക് വന്ന് കാണാൻ പറ്റും? നമ്മൾ ഇത് 24-ാം തീയതി വൈകിട്ട് 6 മണിക്ക് രൂപത ചാൻസലർ ബഹുമാനപ്പെട്ട ബെന്നി കൂട്ടത്തിലച്ഛൻ ഇത് ഉദ്ഘാടനം ചെയ്യും. എല്ലാ ദിവസവും വൈകിട്ട് 6 മണി മുതൽ രാത്രി 11 മണി വരെയാണ്. December 24 മുതൽ January 2 വരെയാണ് ഇത് നമ്മൾ സന്ദർശകർക്കായിട്ട്. ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, ഇത് സൗജന്യമായിട്ടാണ് ഇത് നമ്മൾ എല്ലാവർക്കും വേണ്ടി ഇത് നമ്മൾ തുറന്നു കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ഈ ക്രിസ്മസ് നാളുകളിൽ പുൽക്കൂട് എന്ന് പറയുന്നത് എല്ലാവരും ഒരു വികാരമാണ്. ഈ ഒരു ലോകം മുഴുവൻ വ്യത്യസ്തപരമായ പുൽക്കൂടുകൾ ഉയരുമ്പോൾ ലഹരിക്കെതിരെ വലിയൊരു മൂവ്മെൻ്റ് എടുത്തുകൊണ്ട് ഈ ഇടവക ജനത മുഴുവൻ, യുവജനങ്ങളെ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ 3 മാസമായിട്ട് ഈ ഒരു സ്പിരിറ്റ് മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് യഥാർത്ഥ ലഹരി എന്ന് പറയുന്നത് ജനങ്ങളും ഉൾപ്പെടെ ഈ ഒരു ലഹരിക്ക് വേണ്ടി, പുൽക്കൂട് എന്ന് പറയുന്ന ഒരു ലഹരിക്ക് വേണ്ടി, മറ്റു ലഹരിക്കെതിരെ ഒരു മൂവ്മെൻ്റ് എടുത്തുകൊണ്ടാണ് അവർ ഈ ഒരു പുൽക്കൂട് ഇന്നിവിടെ നിർമ്മിച്ച് ഇത് 24-ാം തീയതി എല്ലാവർക്കും, ലോകത്തിന് മുഴുവനായിട്ട് കാണാൻ രീതിയിൽ തുറന്നു കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ഇത് കാണുന്ന നിങ്ങളെല്ലാവരും മാള, പുത്തൻവേലിക്കര, കീഴ്പ്പാടം, സൽബുദ്ധിമാത ദേവാലയത്തിലേക്ക് നിങ്ങൾ വരണം. ഈ ഒരു പുൽക്കൂട് അത്രമാത്രം നമ്മളിപ്പോൾ കണ്ടു, പക്ഷേ ഇതല്ല യഥാർത്ഥത്തിൽ, ലൈറ്റ് എല്ലാം വന്നു കഴിയുമ്പോൾ വരുന്നത് മറ്റൊരു അത്ഭുതമാണ്, മറ്റൊരു വിസ്മയ കാഴ്ചയാണ്. അത് കാണാൻ നിങ്ങളെല്ലാവരും വരണം. നന്ദി.